little ones, all of you welcome to today's math class. Do you remember what we have learned in your previous math class? എന്തായിരുന്നു നമ്മൾ മാത്സ് ക്ലാസ്സിൽ പഠിച്ചത്? ആ, വി ആർ ലേൺ അബൌട്ട് നമ്പർ നെയിംസ് അല്ലേ. നമ്പർ നെയിംസ് ഫ്രം 1 to 10. ആ, നമ്മൾ നമ്പർ നെയിംസിനെ പറ്റിയാണ് പഠിച്ചത്. 1 to 10 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മക്കളൊക്കെ അത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്ന അറിയോ? 10 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ ഏതാണ് പറയൂ. എല്ലാരും പറയും. ആ, 11. എന്താ ടീച്ചർ എഴുതാൻ പോവാണ്? 11 ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇനി നമുക്ക് 11 എന്ത് ചെയ്യണം? നമ്പർ നെയിം നമുക്ക് എഴുതണ്ടേ. നമ്പർ നെയിം എഴുതണം. അപ്പൊ ടീച്ചർ ആദ്യം എന്ത് ചെയ്യുക? നമ്പർ നെയിം എഴുതി തരാം അല്ലേ. അതിന് മുമ്പ് നമുക്ക് നമ്പേഴ്സ് ഒന്ന് പറഞ്ഞാലോ. 11 മുതൽ 11 to 20 വരെയുള്ള നമ്പേഴ്സ് എല്ലാരും ടീച്ചറും കൂടെ ഒന്ന് പറയൂ. ആ, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇനി നമുക്ക് എഴുതി നോക്കിയാലോ. ലെറ്റ് അസ് സ്റ്റാർട്ട് ഔർ നമ്പർ നെയിംസ്. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. ഇത്ര നമ്പർ നെയിം തന്നെ ആദ്യം എഴുതി തരാം. ഫസ്റ്റിന് ഏതാണ് എഴുതാൻ പോണ നമ്പർ നെയിം ഏതാണ്? ആ, 11. ഇത്ര സ്പെല്ലിംഗ് പറഞ്ഞു തരാം. എല്ലാരും ടീച്ചർ കൂടെ എന്ത് ചെയ്യണം? ആ, നമ്മുടെ സ്പെല്ലിംഗ് പറയണം. അതിന് മുമ്പായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എല്ലാരും എടുത്തിട്ടില്ലേ? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് നമ്മുടെ ക്ലാസ്സിന് റെഡി ആയിട്ട് 11 E L E V E N. എന്താണ് 11? നെക്സ്റ്റ് 11 കഴിഞ്ഞ നെക്സ്റ്റ് ഏതാണ്? 12 T W E L V E. 12. നെക്സ്റ്റ് വേർഡ് ഈസ് 13, T H I R T E E N. എന്താണ് 13? നമ്മൾ നമ്പറിൽ എഴുതുമ്പോ 1 3 എന്ന് എഴുതുമ്പോൾ 13. നെക്സ്റ്റ് വൺ ഈസ് 14 F O U R T E E N. എന്താണ് 14? 1 4 14. നെക്സ്റ്റ് വൺ ഈസ് 15 F I F T E E N. എന്താണ് 15 15 1 5 15. നെക്സ്റ്റ് 16 S I X T E E N. 16. എല്ലാരും ടീച്ചറെ കൂടെ പറയണേ. സ്പെല്ലിംഗ് ടീച്ചറെ കൂടെ തന്നെ എല്ലാവരും പറയും. നെക്സ്റ്റ് 16 കഴിഞ്ഞാൽ അടുത്ത ഏതാണ്? 18 ആണോ? അല്ല, 17 S E V E N T E E N. 17 1 7 17. നെക്സ്റ്റ് 18 E I G H T E E N. 18. നെക്സ്റ്റ് വൺ 19 N I N E 19 E E N. 19. നെക്സ്റ്റ് 20 T W E N T Y. 20 20. ഇനി എന്താണ് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു? നമുക്ക് 1 മുതൽ 10 വരെയുള്ള സ്പെല്ലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സൂത്രം ഉണ്ട്, ഇതും കൂടി പഠിക്കാൻ നല്ല എളുപ്പമാണ്. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നോക്കൂ, 11 സ്പെല്ലിംഗ് അത് നിങ്ങൾ പഠിക്കണോ? E L E V E N 11. അത് നിങ്ങൾ അങ്ങനെ തന്നെ കാണാതെ പഠിക്കണം. അതുപോലെ 12 നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. നെക്സ്റ്റ് 12 T W E L V E 12. അതും നിങ്ങൾ അതുപോലെ തന്നെ സ്പെല്ലിംഗ് പഠിക്കണം. നെക്സ്റ്റ് 1 13. അതുകൂടി അങ്ങനെ തന്നെ പഠിക്കണം.
T-H-I-R-T-E-E-N. 13. ഇനിയാണ് ഒരു സൂത്രം ടീച്ചർ പറഞ്ഞു തരാം. നോക്കൂ, നിങ്ങൾ എല്ലാവരും 1 to 10 വരെയുള്ള സ്പെല്ലിംഗ് പഠിച്ചു കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എഴുതാൻ നല്ല എളുപ്പമായിരിക്കും. ടീച്ചർ പറഞ്ഞു തരാം കണ്ടോ. എന്താണ് നമ്മുടെ 14 സ്പെല്ലിംഗ്? എന്താണ് F-O-U-R-T-E-E-N അല്ലേ? നോക്കൂ, 14 എന്താണ്? ഈ 4 എന്നുള്ള നമ്പർ നമ്മൾ ആദ്യം പഠിച്ചതല്ലേ, ഇവിടെ പഠിച്ചതല്ലേ. അപ്പൊ നമ്മൾ പഠിച്ച നമ്പറിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഈ 4 കൂടെ എന്ത് ചെയ്താൽ മതി? ഈ T-E-E-N എന്നുള്ളത് കൂടി പഠിച്ചാൽ മതി. അപ്പൊ എന്തായി? 14 ആയി. അതുപോലെ തന്നെ നോക്കൂ, 15 ചെറിയൊരു മാറ്റം. 15 എന്താണ്? നമ്മൾ ഈ F-I വരെ മാറ്റുള്ളൂ അല്ലേ. 15 നോക്കൂ, 15 പിന്നെ കുറച്ചുള്ളൂ. ഈ F-I-V-E അല്ല, F-I എന്നുള്ളത് മാത്രമുള്ളൂ. അതിന്റെ കൂടെ നമ്മൾ F കൂടി ചേർത്താണ് T-E-E-N പറയുന്നത്. എന്നാൽ 16 ആണെങ്കിലോ? കണ്ടോ, നമ്മൾ നേരത്തെ പഠിച്ച 6 അവിടെ ഉണ്ട്. ആ 6 തന്നെ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? 6 അതിന്റെ കൂടെ എന്താ ചേർത്തത്? T-E-E-N. ആ സ്പെല്ലിംഗ് നമുക്ക് പഠിക്കാൻ എളുപ്പമല്ലേ? നല്ല എളുപ്പമാണ്. അതുപോലെ നെക്സ്റ്റ് നോക്കൂ, 16 കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ 17. S-E-V-E-N കണ്ടോ, ഇവിടെ നമ്മൾ പഠിച്ചതാണ്. ഓർക്കുന്നുണ്ടോ എല്ലാരും? 7 സ്പെല്ലിംഗ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? T-E-E-N. നമ്മളതായി T-E-E-N ഇവിടെ എഴുതിയാൽ മതി. അപ്പൊ എന്തായി? 7 സ്പെല്ലിംഗ് ആയി. നിങ്ങൾ വലിയ സ്പെല്ലിംഗ് ആണ് വിചാരിച്ചത്, ആരും മടിയൊന്നും കാണിക്കണ്ട, പേടിക്കും വേണ്ട. നമ്മൾ പഠിച്ച ഈ സ്പെല്ലിംഗിന്റെ കൂടെ എന്താണ്? T-E-E-N ചേർത്താൽ 17. ഇനി അടുത്തത്, നെക്സ്റ്റ് വൺ ഇസ് 18. E-I-G-H-T-E-E-N 18. വലിയ സ്പെല്ലിംഗ് ആണ് അല്ലേ. പക്ഷെ ഒരു പ്രശ്നമില്ല. എന്താണ്? നമ്മളിവിടെ പഠിച്ചതാണ് 8 നമ്മൾ പഠിച്ചതാണ്. E-I-G-H-T 8 നമ്മൾ പഠിച്ചതാണ്. അതിന്റെ കൂടെ പിന്നെ എന്താ ചേർക്കാനുള്ളൂ? ഈ T-E-E-N ചേർത്താൽ മതി. 8 പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നോക്കൂ, ഈ 8 കൂടെ പിന്നെ ഒരു ടീം കൂടി ചേർക്കാൻ പാടില്ല. ഈ ടീമിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിലാകുമ്പോ T-E-E-N മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം 2 ടീ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ E-I-G-H-T കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കൂടെ T-E-E-N കൂടി ചേർത്താൽ 18. നെക്സ്റ്റ് വൺ 19. അതും ഇതുപോലെ തന്നെയാണ്. നോക്കൂ, ഇവിടെ നമ്മൾ പഠിച്ചതാണ് 9 അല്ലേ. N-I-N-E 9 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതാ ഇവിടെയും ഉണ്ട്, N-I-N-E 9. അപ്പൊ അതിന്റെ കൂടെ T-E-E-N കൂടി ചേർത്ത് കഴിഞ്ഞാൽ 19. നെക്സ്റ്റ് വൺ എന്താണ്? 10. അത് പിന്നെ പ്രത്യേകിച്ച് എന്താണ്, 10 നമ്മൾ സെപ്പറേറ്റ് പഠിക്കാം. അതേ 18. ഇനിയുള്ള സൂത്രം എന്താണെന്ന് അറിയോ? 20 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എളുപ്പമാണ്. പിന്നെ നമ്മൾ 21, 22 ഇതിന്റെ കൂടെ 1, 2, 3 ചേർത്ത് അങ്ങനെ ഇതിനേക്കാൾ നല്ല ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഇനി നോക്കൂ, നെക്സ്റ്റ് നമ്പർ ഈസ് 21. 21 നമ്പറിനെയും വെരി ഈസി ആണ് പഠിക്കാൻ, നല്ല എളുപ്പമാണ്. എന്താണെന്നറിയോ? ഈ 21 എഴുതുമ്പോൾ 20 എന്ന് എഴുതുക, അതിന്റെ കൂടെ 1 എഴുതുക, പിന്നെ 20 എഴുതുക, അതിന്റെ കൂടെ 2, പിന്നെ 3. അങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ എന്തായി? 29 വരെ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാം. പിന്നെ നമ്മൾ ആ 13 സ്പെല്ലിംഗ് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. അങ്ങനെ നമ്പേഴ്സ് നിങ്ങൾക്ക് 100 വരെ എത്രയും പഠിക്കാൻ എന്താണ്, നല്ല എളുപ്പമാണ്. അപ്പൊ മക്കളെല്ലാരും എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് നന്നായിട്ട് എഴുതി പഠിച്ചാൽ പോരാ, സ്പെല്ലിംഗ് കൂടി പറഞ്ഞു തരും. Okay, thank you.